സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പരീക്ഷയിൽ ഒന്നാം റാങ്കുമായി മലയാളി വിദ്യാർത്ഥിനി. തൊടുപുഴ കുമ്പംകല്ല് സ്വദേശി എൻ ഫൗസിയയ്ക്കാണ് റാങ്ക് നേട്ടം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷയിൽ ഒന്നാം റാങ്കുമായി തൊടുപുഴ കുമ്പംകല്ലിലേക്ക് വന്നിരിക്കുന്ന ഒരു വിജയിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്, കുമ്പംകല്ല് സ്വദേശി എൻ ഫൗസിയ. അപ്പോൾ ഈ പരീക്ഷയിൽ വലിയൊരു വിജയമാണല്ലോ നേടിയിട്ടുള്ളത്. ഒന്നാം റാങ്ക് എന്ന് പറയുമ്പോൾ പലരും സ്വപ്നം കാണുന്ന എന്നാൽ സാധിക്കാത്ത ഒരു നേട്ടം. അപ്പൊ ഏത് വിഭാഗത്തിലാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്? ഇത് സി ജെ യിലുമായിട്ട് ബന്ധപ്പെട്ട ജെ എസ് ഒ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിലാണല്ലേ ഈ ഒരു നേട്ടം ഇപ്പൊ നേടിയിരിക്കുന്നത്? അതെ, ഇത് ഈ ഒരു ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന് എക്സ്ട്രാ ഒരു പേപ്പറും കൂടി ഉണ്ട് ബാക്കി പോസ്റ്റിനേക്കാൾ. അപ്പൊ അതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പറാണ്, അതില് അതും കൂടി എഴുതണം. നിലവിൽ ആഗ്രഹിച്ചിരുന്നത് ഇതിനപ്പുറത്തായിരുന്നോ? എങ്ങനെയാണ് ഒരു ആഗ്രഹമൊക്കെ എങ്ങനെയായിരുന്നു? ജെ എസ് ഒ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇനിയൊരു ശ്രമം കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു തവണയും കൂടി എഴുതി നോക്കണമെന്നാണ് ആഗ്രഹം. ഏതിലേക്കാണ്? ഒരു ഗസറ്റഡ് പോസ്റ്റ് ഉണ്ട് എ ഒ എന്ന് പറയുന്നത്, അതിലേക്കും കൂടി എഴുതി നോക്കണം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പഠനകാലം, അല്ലെങ്കിൽ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ്, പരീക്ഷയ്ക്ക് ശേഷമുള്ള അല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോഴുള്ള പ്രശ്നങ്ങൾ? പരീക്ഷ ഞാൻ ഫസ്റ്റ് കോച്ചിങ്ങിന് പോയൊരു 3-4 മാസം കഴിഞ്ഞപ്പം 2021 എക്സാം വന്നത്. അപ്പം അത് കോച്ചിങ് ഒന്നും ആയിട്ടില്ലായിരുന്നു, ഒന്നും പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ലായെന്ന് ജസ്റ്റ് എഴുതിയായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. ഫസ്റ്റ് പ്രിലിംസും മെയിൻസും ഒക്കെ കഴിഞ്ഞു, പക്ഷെ ഡോക്യുമെൻറ്റിഫിക്കേഷൻ എത്തിയപ്പോഴേക്കും അത് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ എഴുതുന്നത്. അപ്പോൾ ഇതപ്പോഴേക്കും ഞങ്ങളൊരു കോച്ചിങ് 10 മാസത്തെ കോച്ചിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 3-4 പേര് ഗ്രൂപ്പായിട്ട് ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോ പോർഷൻസ് വെച്ചും ഓരോ ടൈമിംഗ് വെച്ചും ഓരോന്ന് പഠിച്ചാണ്. ഇനിയിപ്പോൾ ജോലിയാണല്ലോ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, അപ്പോൾ അതിലേക്കുള്ള തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്? ഇനിയിപ്പം ഒരു 2 മാസം കഴിയുമ്പോഴേക്കും ഡോക്യുമെൻറ്റിഫിക്കേഷൻ കാണുമായിരിക്കും. അപ്പോൾ ഡോക്യുമെൻറ്റിഫിക്കേഷൻ മെഡിക്കലും എല്ലാം കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുമ്പോഴാണ് എവിടെയാണ്, ഏത് സ്റ്റേറ്റാണ്, സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട് കേരളം തമിഴ്നാട് അങ്ങനെ മൊത്തം കിട്ടുമല്ലോ. അപ്പോൾ ഇതെവിടെയാണ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. കേരളം തന്നെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണോ? അങ്ങനെ എവിടെയാണെങ്കിലും പോകണമെന്ന് തന്നെയാണ് വിചാരിച്ചേക്കുന്നത്. പിന്നെ കേരളം കിട്ടിയാൽ നല്ലതായിരുന്നു. എന്തായാലും തൊടുപുഴ കുമ്പംകല്ലിലേക്കാണ് ഇത്തരത്തിലൊരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒന്നാം റാങ്കുമായി ഫൗസിയ എത്തിയിട്ടുള്ളത്. എല്ലാ ആശംസകളും നമുക്കും നേരം. തൊടുപുഴയിൽ നിന്ന് നിയാസ് റഹ്മാൻ, മനോരമ ന്യൂസ്.